ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളൊരു അടിപൊളി പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. പുട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങളോർക്കോ പുട്ടല്ലേ ഞങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഇത് അതുപോലെയല്ല. ഈ പുട്ട് റെസിപ്പി ഒന്നല്ല രണ്ടല്ല മൂന്ന് തരം പുട്ട് വെച്ചിട്ട് പുട്ടുപൊടി വെച്ചിട്ടുള്ള പുട്ട് റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ വന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കാണാം. അതിനാവശ്യമായിട്ട് കുറച്ച് ഇതിപ്പം ഇൻസ്റ്റൻറ്റ് ഞാനിപ്പോൾ ആദ്യം എടുത്തേക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ടുപൊടി നമുക്കിപ്പോൾ കിട്ടും. നമ്മൾ ആദ്യമൊക്കെ പുട്ടുണ്ടാക്കിക്കൊണ്ടിരുന്നത് നമുക്ക് ഗോതമ്പ് പൊടി നനച്ചെടുത്തിട്ട് നമ്മൾ പുട്ടുണ്ടാക്കുന്നത്. ഇതങ്ങനെയല്ല, ഇത് ഗോതമ്പ് പൊടിയായിട്ട് പുട്ടുപൊടി അടുപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു പുട്ടുപൊടിയാണ് ഞാൻ ഇവിടെ വാങ്ങിച്ചേക്കുന്നത്. കുറച്ച് മതി, ഒരു കപ്പോളം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളൂ. സാധാരണ നമ്മൾ ചൂടുവെള്ളമൊന്നും അതിൻ്റെ എടുക്കേണ്ട ആവശ്യമില്ല, പച്ചവെള്ളം തന്നെ മതിയാവും. നമുക്കിതൊന്ന് നനച്ചെടുക്കാനായിട്ട് നനച്ച് സാധാ പുട്ടുപൊടി നമ്മൾ നനയ്ക്കും പോലെ തന്നെ ഇതും നനച്ചാൽ മതി. പിന്നെ അടുത്തത് ഞാൻ എടുത്തേക്കുന്നത് ചെമ്പാ പുട്ടുപൊടി. ചെമ്പാ പുട്ടുപൊടി പിന്നെ എല്ലാവരും വാങ്ങിക്കുന്നതാണല്ലോ, നമുക്കത് അറിയുകയും ചെയ്യാം. അതും ഇതുപോലെ തന്നെയാണ്. പിന്നെ സാധാ നോർമൽ പുട്ടുപൊടി, ഈ പുട്ടുപൊടി പോലെ തന്നെയാണ്. അതിന് മൂന്ന് ഞാൻ കുഴച്ച് വെച്ചേക്കുന്നത്. ഇത് മാത്രമേ ഉള്ളൂ ഞാനിവിടെ നനയ്ക്കുന്നതായിട്ട് കാണിക്കുള്ളൂ. കാരണം ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിലോ എന്ന് വിചാരിച്ച ആരെങ്കിലും പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അറിയത്തില്ലെങ്കിലോ എന്ന് വെച്ച് മാത്രമാണ് ഞാൻ ഇത് നനയ്ക്കുന്ന കാണിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നനയ്ക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും തന്നെ അറിയാം പുട്ടുപൊടി നനച്ചെടുക്കേണ്ടത് എങ്ങനെയാണെന്ന്. ഇപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം, എന്നാലും വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കുറേശ്ശെ കുറേശ്ശെ വെള്ളം നനച്ച് ഒരു നുള്ളുപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് അതൊന്ന് കയ്യിലൊന്ന് സെറ്റ് ആകുന്നിടം വരെ നമുക്കിന്ന് ഇങ്ങനെ നനച്ചു കൊടുക്കാം. ഇനി ഞാൻ അടുത്ത് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് പുട്ടിനകത്തൊരു മിക്സ് ഫില്ല് ചെയ്ത് നമ്മൾ വെക്കുന്നുണ്ട്. അതിനായിട്ടും ഒരു മുട്ടയുടെ ഗ്രേവിയാണ് നമ്മളിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത്. അതിന് കുറച്ച് സവാള ഞാനിവിടെ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് വഴണ്ട് വരട്ടെ. പക്ഷേ ഞാൻ ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും തന്നെ ചേർക്കുന്നില്ല. നമുക്ക് സാധാ നോർമലായിട്ടൊരു ചെറിയൊരു ഗ്രേവിയുടെ മാത്രം ആവശ്യമുള്ളൂ. മുട്ടക്കറി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നേ നിൽക്കും. ആ ടേസ്റ്റ് നമുക്ക് പുട്ടിൻ്റെ അകത്ത് വെക്കുമ്പോഴത്തേക്ക് ആ ഒരു ഫില്ലിങ്സ് അത് വേണ്ടാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുത്ത് സബോള ഒന്ന് വഴണ്ട് വരുന്ന സമയം കൊടുക്കുക. നമുക്ക് സബോള ഒന്ന് വഴണ്ട് വന്നോട്ടെ. ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി കറിവേപ്പില മാത്രമേ ഞാനിതിൽ ഈ മുട്ടക്കറിയിൽ കൂടുതലായിട്ട് ചേർക്കുന്നുള്ളൂ. സബോള മാത്രം വഴണ്ട് വന്നോട്ടെ. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നേരത്തെ തന്നെ നമുക്ക് കൊടുക്കാം. ആ ഒരു സബോളയിലേക്ക് ആ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒരു ഇത് കളർ കയറി പിടിക്കാനായിട്ടാണ് ഞാൻ നേരത്തെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. എല്ലാവരും വിചാരിക്കുമെങ്കിൽ പിന്നെ മുട്ടക്കറി പുട്ടും കൂടെ ആയിട്ട് നമുക്ക് അങ്ങനെ വെച്ചാൽ പോരെ, പിന്നെ എന്തിനാ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി അതിനകത്തേക്ക് ഫില്ല് ചെയ്യുന്നതെന്നൊക്കെ. പക്ഷേ ആവിയിൽ ഈ പുട്ടിൻ്റെ കൂടെ ഈ മുട്ടക്കറിയും കൂടെ ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കുമ്പോൾ എന്താ ടേസ്റ്റ് എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ടേസ്റ്റിയാണ്. വെറുതെ പറയുന്നതല്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെങ്കിലേ ഉള്ളൂ അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. എന്നും നമ്മൾ പുട്ടും മുട്ടക്കറിയൊക്കെ ആയിട്ട് നമ്മൾ വെക്കുന്നതാണ്, കഴിക്കുന്നതാണ്. പക്ഷേ അതിനേക്കാളും ഇരട്ടിക്ക് ഈ ടേസ്റ്റ് ഇനി നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുത് ചെറിയ പീസുകളായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം. അങ്ങനെ ഞാനിവിടെ മുട്ടകളെല്ലാം ചെറിയ പീസുകളായിട്ട് ഇവിടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വഴളാൻ വെച്ചിരിക്കുന്ന സബോള എന്ത് പരിവായി നമുക്ക് നോക്കിയിട്ട് വരാം. സബോളയൊക്കെ ഇവിടെ വഴണ്ടിട്ടുണ്ട്, നല്ല പരിവായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കേണ്ട സമയമായിരിക്കുകയാണ്. ആദ്യം ഞാൻ കുറച്ച് ഗരം മസാല അല്ല ചേർക്കുന്ന, മീറ്റ് മസാല തന്നെയാണ് ഞാൻ ഈ മുട്ടക്കറിയിലേക്ക് ചേർക്കുന്നത്. അര ടീസ്പൂൺ മീറ്റ് മസാല ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഒരു അര ടീസ്പൂണോളം മുളക് പൊടി മതി. ഒരുപാട് എരിവ് നമുക്ക് വേണ്ട, കുറച്ച് എരിവ് മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എല്ലാ ഭാഗങ്ങളിലും ഒന്ന് എത്തട്ടെ മസാലകൾ. എപ്പോഴും എരിവ് കുറച്ച് ഗ്രേവി ഇരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഒരുപാട് എരിവായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും. അതുകൊണ്ട് എരിവ് കുറച്ച് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എരിവൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് തന്നെ ഇടാം. അവനവൻ്റെ ഇഷ്ടത്തിന് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം, അതിനൊരു കുഴപ്പമില്ല. ഞാനിവിടെ എന്തായാലും എരിവ് കുറച്ചാണ് ചേർക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു കാൽ ടീസ്പൂൺ മോളം കുരുമുളക് പൊടി നമുക്കിവിടെ മതിയാവും. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ടയുടെ ചെറിയ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ, എങ്കിലുള്ള മസാലകളെല്ലാം ആ മുട്ടയിലേക്കൊക്കെ കയറി പിടിക്കത്തുള്ളൂ. ഒരുപാട് കുത്തികളൊക്കെ എടുക്കേണ്ട ആവശ്യമില്ല, ഒന്നും കൂടെ മുട്ട പിന്നെയും പൊടിഞ്ഞു പോകും. അപ്പം തന്നെ നമ്മൾ ചെറുതായിട്ട് തന്നെയാണ് അരിഞ്ഞിട്ടേക്കുന്നത്. ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്താൽ എടുക്കുക വേണ്ട മാത്രമേ ഉള്ളൂ. ഒന്ന്
ഒന്ന് ചൂട് പിടിച്ചതിന് ശേഷം നമുക്ക് ഇത് ഇവിടെ മാറ്റി വെക്കാം. ഞാനിവിടെ ബാക്കി മൂന്ന് പൊടികളും കൂടി ഇവിടെ നനച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ ഞാൻ നേരത്തെ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചെമ്പാപ്പൊട്ട് പൊടിയും സാധാ നോർമൽ പൊട്ടുപൊടിയും, പിന്നെ അതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഗോതമ്പ് പൊട്ടുപൊടി. ആ ഗോതമ്പ് പൊട്ടുപൊടി ടേസ്റ്റ് എനിക്ക് പറയാൻ അറിയത്തില്ല. ഈ രണ്ട് സാധാ നോർമൽ പൊട്ടുപൊടിയും നമ്മുടെ ചെമ്പാപ്പൊട്ട് പൊടിയേക്കാളും ഇരട്ടി ടേസ്റ്റാണ് ഗോതമ്പ് പൊട്ടുപൊടിക്ക്. അതൊന്ന് എല്ലാവരും ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ വെറുതെ പറയുന്നതല്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും തന്നെ ഇഷ്ടമാകും. നമുക്കിതിൻ്റെ ഇനി പുട്ടൂറ്റിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കാണാനൊരു കളറാവുന്നുണ്ട്, കഴിക്കാനും അവർക്കൊരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നും ഇങ്ങനെ വെറൈറ്റിയിലൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ. പിന്നെ നമുക്ക് ഓരോ പുട്ടുപൊടിയിൽ നിന്നും രണ്ട് സ്പൂൺ വീതം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓരോ ഫില്ലിങ്സ് ഇട്ട് കഴിയുമ്പോഴും കുറേശ്ശെ കുറേശ്ശെ തേങ്ങ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് സാധാ നോർമൽ പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. അത് ഞാനൊരു രണ്ട് സ്പൂണേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ആ മുട്ടയുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് അതിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെമ്പാപ്പൊട്ട് പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പ്രയാസമില്ല നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ഈസിയാണ്. പക്ഷേ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ നമുക്ക് എല്ലാ പുട്ടിൻ്റെയും കുറേശ്ശെ ഫില്ലിങ്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് മുകളിലായിട്ട് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിവിടെ ഇതിൽ മതിയാക്കാം. തേങ്ങയും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നമ്മൾ ആ മിക്സ് വെച്ചിട്ടില്ലേ, മുട്ടയുടെ മിക്സ് വെച്ചേക്കുന്നത് കാരണം നമുക്ക് ഒരു പക്ഷേങ്കിൽ നമുക്ക് പുട്ടൂറ്റിക്കിലേക്ക് ആവി വരാനായിട്ട് ഹോൾ അടഞ്ഞിരിക്കും. അങ്ങനെ അടയാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു പപ്പട സൂചി എന്തെങ്കിലും പോലുള്ള സാധനം കൊണ്ട് നമ്മൾ ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കണം. എങ്കിലേ ഉള്ളൂ നമുക്ക് അതിലേക്ക് ആവി പൊങ്ങി കയറി വരുവുള്ളൂ. ഇല്ലെങ്കിൽ തടഞ്ഞിരിക്കുവാണെങ്കിൽ നമുക്ക് മേളിലേക്ക് ആവി കയറി വരത്തില്ല. എന്നിട്ട് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് നമുക്ക് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇനി വേവിക്കാനായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ സ്വാദിഷ്ടമായ പുട്ട് ഇവിടെ റെഡി ആയിരിക്കും. നമുക്ക് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. പത്ത് മിനിറ്റിന് ശേഷം നോക്കിയപ്പോൾ നന്നായിട്ട് ആവിയെല്ലാം വന്നു. നമുക്കിനി ഇതൊന്ന് കുത്തി നോക്കാം. ഞാൻ പറഞ്ഞത് വെറുതെ അല്ല, പുട്ട് നമുക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല കളറായിട്ടുണ്ട്. കാണുന്ന പോലെ അല്ല, കഴിക്കാൻ അതി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം. ഞാൻ ബാക്കി ഇരുന്ന പുട്ടും കൂടി ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. തൊട്ടടുത്ത ബെല്ലടിക്കലും കൂടെ ഒന്ന് നെക്കിയേക്കണം കേട്ടോ. എങ്കിലേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലുള്ള കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും കേട്ടോ. കുറച്ച് നേരത്തെ ചെയ്ത് വെച്ചാൽ മിക്സ് നമുക്ക് ബാക്കി ഇരിപ്പുണ്ട്, നമുക്ക് അതും കൂടെയും കൂട്ടി കഴിക്കാം. ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുതേ. ആരെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്നൊന്ന് കമൻറ്റ് പറയാൻ ആരും മടിക്കരുത് കേട്ടോ. ഇൻഷാല്ലാ ഇതുപോലുള്ള കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാം. താങ്ക്സ് ഫോർ